ഹലോ എവരിവൺ, ഐ ആം ഡോക്ടർ മനോജ് ജോൺസൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു കാര്യം പറയാനായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം ഞാനിപ്പോൾ ഒരു കൺസൾട്ടേഷന് ശേഷം ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്. ഒരാൾ ഒരു ലേഡി എന്നോട് ഒന്നിച്ച് പറഞ്ഞു, ഡോക്ടർ 15 കൊല്ലം മുമ്പ് എൻ്റെ ഓവറി റിമൂവ് ചെയ്തു. പക്ഷേ ഈ 15 കൊല്ലമായിട്ട് ഞാൻ കുറഞ്ഞതൊരു 10 തവണയെങ്കിലും സ്കാൻ ചെയ്തിട്ടുണ്ട്. ഈ 10 തവണയും എൻ്റെ, അതായത് ലെഫ്റ്റ് ഓവറി ആണെങ്കിൽ എടുത്തത്, ഈ ലെഫ്റ്റ് ഓവറിയുടെ സൈസ് എൻ്റെ സ്കാനിങ്ങിലുണ്ട്. ഏതോ ഒരു റേഡിയോളജിസ്റ്റിനോട് ചോദിച്ചു, ഈ ലെഫ്റ്റ് ഓവർ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്ന് മാത്രമേ എന്നോട് ചോദിച്ചിട്ടുള്ളൂ. ബാക്കി 9 പ്രാവശ്യവും ലെഫ്റ്റ് ഓവറിയുടെ സൈസ് വരെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ ഉടനെ അത് ഫൈനലൈസ് ആയിട്ട് വെക്കരുത്. പല സാഹചര്യങ്ങളിലും മുഴകളുടെയും സിസ്റ്റുകളുടെയും സൈസുകളൊന്നും കറക്റ്റ് ആവണമെന്നില്ല. അത് കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്നുള്ളത് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഉടനെ മാത്രം മതിയാവത്തില്ല. സോ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ ബ്ലഡിൽ നമുക്ക് തന്നെ തോന്നുകയാണോ, അയ്യോ ഇത്രയും കൂടിയിട്ടുണ്ടോ, എനിക്ക് പ്രശ്നമുണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നതിന് മുമ്പ്, അതിപ്പോൾ എവിടെയായാലും നമ്മളിപ്പോൾ ഇവിടുത്തെ ക്ലിനിക്കിൽ ടെസ്റ്റ് ചെയ്താലും പുറത്തെ ക്ലിനിക്കിൽ ടെസ്റ്റ് ചെയ്താലും ലാബുകളിൽ ടെസ്റ്റ് ചെയ്താലും എവിടെ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഒരു പാക്കേജിൽ ടെസ്റ്റ് ചെയ്താലും അല്ലെങ്കിൽ ഒരു ഹെൽത്ത് അവയർനെസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇതൊക്കെ 100% കറക്റ്റാണെന്ന് നമ്മൾ വിശ്വസിക്കരുത്. ലാബ് ടെസ്റ്റുകളും സ്കാനിങ്ങുകളും MRIകളും ഇതെല്ലാം നമ്മൾ ആക്ച്വൽ രീതിയിലേക്ക് വരുമ്പം ഇതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ മാറാനും സാധ്യതയുണ്ട്. എല്ലാം മാറും എന്നുള്ളതല്ല, എന്നാലും മാറാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ അത് തന്നെ കൺഫേം ചെയ്യരുത്. ഞാൻ കഴിഞ്ഞ തവണ അപ്പനും അമ്മയും മകൾക്കും ഞാൻ സ്കാനിങ്ങിന് പറഞ്ഞു വിട്ടു. അപ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, 3 പേർക്കും, ഇവർ മൂന്ന് പേരായിട്ടാണ് പല സമയങ്ങളിലായിട്ടാണ് പോയത്, 3 പേർക്കും ഒരേ സൈസ് എന്ന് വെച്ചാൽ മുഴയുണ്ടായിരുന്നു. 3 പേർക്കും മുഴയുണ്ടായിരുന്നു, 3 പേർക്കും ഒരേ സൈസാണ്. അപ്പം 1 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 1 മില്ലിമീറ്ററിൽ പോലും വ്യത്യാസമില്ല. അപ്പം നമ്മളൊന്ന് ആലോചിക്കണം, നമ്മൾ അയ്യോ എനിക്ക് ആ മുഴയുണ്ടേ, ഈ പ്രശ്നമുണ്ടേ, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നതിന് മുമ്പ് റിപ്പോർട്ടുകൾ തെറ്റാം, സ്കാനിങ്ങുകളും തെറ്റാം, അതേപോലെ ബ്ലഡ് ടെസ്റ്റുകൾ തെറ്റാം, എല്ലാം തെറ്റാം. അപ്പോൾ അത് ഓർത്തുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കരുത്. ഇപ്പോൾ ഒരാൾ കണ്ണൂരിൽ നിന്ന് ഇവിടെ വന്നതാണ്, പാലായിക്ക് ഒന്നുമില്ല, ഒരു മുഴയുണ്ട് എന്നുള്ള രീതി വന്നപ്പം 2-3 ദിവസമായിട്ട് അവർക്ക് ടെൻഷൻ കൂടി. അപ്പോൾ അവർ വിളിച്ചിട്ട് കിട്ടാനിട്ട് എന്ത് ചെയ്തു, മൂന്നാമത്തെ ദിവസം ഇവിടെ വന്നു. അപ്പോൾ അവർ പറയുകയാണ്, ഞാൻ ഇത് കണ്ടപ്പോൾ പറഞ്ഞു, ആ ഇത് സാരമില്ല, ഇത് ക്ലിയർ ആകാനുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം അവരോട് ഓ ഇപ്പോഴാ ഞാൻ, എനിക്കൊന്ന് സമാധാനമായി, ഞാൻ ഓൾമോസ്റ്റ് 48 മണിക്കൂറായി ഡോക്ടറെ ഒന്ന് ഉറങ്ങിയിട്ട് ടെൻഷനും കയറിയിട്ട് ആകെ ഒരു ഇതായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, സാധാരണ മനുഷ്യർക്ക് ഇതിൻ്റെ എന്താണെന്ന് അറിയാതെ വരുമ്പോൾ വല്ല മുഴയോ സിസ്റ്റോ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഭയങ്കര പേടിയായിരിക്കും. ഇപ്പോൾ കിഡ്നിയിൽ സിസ്റ്റം ഉണ്ടാവുന്നു, കിഡ്നിയിൽ സിസ്റ്റം ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്, പ്രായം ആകുന്നതനുസരിച്ച് കോമൺ ആയിട്ട് വരും, എല്ലാവർക്കും വരണമെന്നില്ല. പക്ഷെ ഒരുപക്ഷെ വന്നു പറഞ്ഞാൽ അയ്യോ എൻ്റെ കിഡ്നിയിൽ സിസ്റ്റാണ് എന്ന് പറഞ്ഞേച്ച് നശിപ്പിക്കേണ്ട ഒരു കാര്യം അതിനകത്തില്ല. തൈറോയിഡിൻ്റെ മുഴകൾ വരും, ഉടനെ നമ്മൾ പോയിട്ട് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് കുറയ്ക്കാനുള്ള വഴികളുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അതിൻ്റെ സൊല്യൂഷനുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബ്രസ്റ്റിലെ ട്യൂമർ ഉണ്ടാകും, ഈ ബ്രസ്റ്റ് ട്യൂമേഴ്സും കാര്യങ്ങളും എല്ലാം നമുക്കത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പ്രശ്നക്കാരനല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു കുഴപ്പമുള്ള കാര്യങ്ങളല്ല. പക്ഷെ അതിനെല്ലാം നമുക്ക് സൊല്യൂഷനുണ്ട്. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം, ഒരു ടെസ്റ്റ് കിട്ടിയിട്ട് അയ്യോ എന്ന് പറഞ്ഞേച്ച് ടെൻഷൻ അടിക്കുന്നതിന് മുമ്പ് നമ്മൾ, അല്ലെങ്കിൽ ഗൂഗിളിൽ തപ്പിയിട്ട് അയ്യോ ദൈവമേ ട്യൂമർ ആയാലോ ക്യാൻസർ ആയാലോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നതിന് മുമ്പ് എക്സ്പെർട്സ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ട് ഒരു ഒപ്പീനിയൻ എടുക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട്, നമ്മൾ സ്കാനിങ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ നമ്മുടെ കാര്യത്തിൽ കണ്ടുപിടിച്ചു, വേറൊരിടത്ത് ഒരു സ്കാനിങ് കൂടെ ചെയ്തു, അതിന് എന്താ കുഴപ്പം, അൾട്രാസൗണ്ട് സ്കാനിങ്ങിനും കൂടി പോയി ഒരു 1000-1500 രൂപയുടെ ഉള്ളിൽ തീരും, നമുക്ക് ഒരു 800 രൂപ തൊട്ട് 1500 രൂപ വരെ ഉള്ളതാണ്. അതിൽ കൂടുന്നൊന്നും, അതിൽ കൂടുതൽ ചാർജ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഇതല്ല, ന്യായമല്ല. അപ്പോൾ ഇത് നമ്മൾ വലിയ വലിയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് 2-3 തവണയൊക്കെ നമ്മൾ പല രീതിയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉറപ്പിക്കുക. അല്ലാതെ ഒരു ലാബ് ടെസ്റ്റ് റിപ്പോർട്ട് പ്രകാരം, ഒരു അൾട്രാസൗണ്ട് റിപ്പോർട്ട് പ്രകാരം ഒന്നും നമ്മൾ, അതൊക്കെ ഒരു ഇനീഷ്യൽ രീതിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതും വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ രോഗം നിർണ്ണയിക്കാനോ അല്ലെങ്കിൽ അതാണ് എല്ലാം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അതിൽ ഒരു
30% റിപ്പോർട്ടുകൾ തെറ്റായി വരുന്നത്. അതുകൊണ്ട് ആളും ബഹളം കൂടുന്നിടത്ത് പോയിട്ട് ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ഒരു ഒരു സ്കാൻ ചെയ്യാനായിട്ട് ഒരു ഡോക്ടർക്ക് ഒരു സാമാന്യ രീതിയിൽ ഒരു 20-25 പേരെയൊക്കെ ഒരു ദിവസം നോക്കുന്നതൊക്കെ ഓക്കെയാണ്. പക്ഷെ 50-80 ഒക്കെ സ്കാനിങ് ചെയ്യുന്ന സ്ഥലങ്ങളിലുണ്ട്. അവിടെ പോയാൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ക്ലാരിറ്റി ഉള്ള ഒരു റിസൾട്ട് കിട്ടുന്നത്? അപ്പം ഞാൻ കഴിഞ്ഞ തവണ മഴ കുറഞ്ഞോ എന്നറിയാനായിട്ട് നോക്കിയ സമയത്ത് മഴ ഉള്ള കാരണം ഒരു മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തു, മഴ ഇല്ല. അത് തൈറോയിഡിൻ്റെ മഴയാണ്, അടുത്ത് മഴ ഇല്ല എന്ന് തോന്നുന്നു. അപ്പം എനിക്ക് തന്നെ സംശയം തോന്നി, മഴ ഇല്ലാതെ വരത്തില്ല, കുറയും എന്നുള്ളതായിരിക്കും. അത് എനിക്ക് വേറൊരു സ്ഥലത്ത് ചെക്ക് ചെയ്തപ്പോൾ മഴ ഉണ്ട്, പക്ഷെ കുറഞ്ഞു, സൈസ് കുറഞ്ഞു. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. അല്ലാതെ ഉണ്ട് എന്ന് പറയുന്നതിന് ഇല്ലാന്ന് പറഞ്ഞ ഉണ്ട് എന്ന് പറയുന്ന സ്കാനിങ് റിപ്പോർട്ടുകളുടെ ചേഞ്ചസുകളെല്ലാം വരും. അതൊന്നും ആലോചിച്ച് നമ്മൾ തലച്ചൂടാക്കരുത്. നമ്മൾ കൺഫേം ചെയ്തിട്ട് മാത്രമേ ഇത് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മളോട് ഒരു സ്കാൻ ചെയ്തുകൊണ്ട് ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ പറയുന്നതാണ് ഇതേ ഇപ്പോൾ തന്നെ ചെയ്യണം എന്നൊക്കെ പറയുമ്പം ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എനിക്ക് ചോദിക്കണം. എനിക്ക് എന്നിട്ട് വന്നിട്ട് വേറെ സ്ഥലത്ത് ഒന്നുകൂടെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്ക്, അത്രേ ഉള്ളൂ. ഉണ്ടോ, സെയിം സൈസാണോ, സെയിം രീതികളാണോ, പിന്നെ നമുക്ക് ഫർദർ അതിൻ്റെ പുറകെ പോകാം എന്നുള്ളതല്ലാതെ ഓടിപ്പോയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യരുത്. ഇതാണ് എനിക്കിന്ന് പറയാറുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.